നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടമക്കുടിയിൽ മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ബാങ്ക് ഇടപാട് വിവരങ്ങൾ പോലീസിന് കിട്ടി. മരിച്ച ശില്പ വലിയ തോതിൽ പണം ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇവരുടെ ജീവിത പങ്കാളി നിജോയുടെ ഇടപാടിലും സംശയമുണ്ട്. അക്കൗണ്ടിലേക്ക് പണം അയച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. UPI ID കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിനോടനുബന്ധിച്ച് NPCIയെ സമീപിക്കുമെന്ന് പോലീസ് പറഞ്ഞു. NPCI വിവരങ്ങൾ നൽകിയാലുടൻ നടപടി സ്വീകരിക്കും. ഓൺലൈൻ വായ്പാ തട്ടിപ്പുകാരിലേക്ക് എത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബാങ്ക് ഇടപാട് നടത്തിയ മുഴുവൻ പേരും അന്വേഷണ പരിധിയിൽ വരും. ഓൺലൈൻ വായ്പയ്ക്ക് പുറമെ കുടുംബം മുളന്തുരുത്തിയിലെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഇവർക്ക് ബാങ്ക് നോട്ടീസ് നൽകിയിരുന്നു. മുളന്തുരുത്തിയിലെ സർവീസ് സഹകരണ ബാങ്കിൽ മാതാവിന്റെ പേരിലെടുത്ത ലോണിൽ മാത്രം 3 ലക്ഷത്തിലധികം രൂപ കുടിശ്ശികയുണ്ട്. ശില്പ മറ്റു ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോൺ സ്വീകരിച്ചതായുള്ള വിവരവും പോലീസിന് നേരത്തെ കിട്ടിയിരുന്നു. ഓൺലൈൻ വായ്പാ കമ്പനിയുടെ ഭീഷണിക്ക് പുറമെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം. ഇതിനു പുറമെയാണ് സഹകരണ ബാങ്കിൽ നിന്നുള്ള നോട്ടീസും കിട്ടിയത്. ജീവൻ ഒടുക്കാൻ ഇതും കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ലോൺ അടയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിൽ ഓഡിയോ സന്ദേശങ്ങളും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോണുകളിൽ എത്തിയിരുന്നു. ശില്പയുടെ അക്കൗണ്ടിൽ നിന്ന് 9,300 രൂപ വായ്പയുടെ ഗഡുവായി നൽകിയതിന്റെ തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ബാങ്കിന്റെയും വായ്പ നൽകിയ സ്ഥാപനത്തിന്റെയും വിവരങ്ങളില്ല. എത്ര രൂപയാണ് ഓൺലൈൻ വായ്പയായി വാങ്ങിയതെന്ന വിവരവും അറിവായിട്ടില്ല. കഴിഞ്ഞ മാസം തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് വായ്പ നൽകിയ ഓൺലൈൻ സംഘം ശില്പയുടെ ഫോണിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയത്. മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോ ഉൾപ്പെടെ സന്ദേശങ്ങൾ ശില്പയുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണിൽ വാട്സാപ്പായും അയച്ചു കൊടുത്തു. 25 പേർക്ക് ഇത്തരത്തിൽ സന്ദേശം എത്തിയതായാണ് വിവരം. ഒരു സ്ത്രീയുടെ ഹിന്ദിയിലുള്ള ശബ്ദ സന്ദേശമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. തിരിച്ചടവ് മുടങ്ങിയെന്നും പണം ഉടൻ തിരിച്ചടച്ചില്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ അടക്കം എല്ലാ കോൺടാക്റ്റുകളിലേക്കും അയച്ചു നൽകുമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ജീവിതത്തിൽ കടത്തിനു മേൽ കടം കയറിയിരിക്കുകയാണെന്നും ആരും സഹായിച്ചില്ല, ജീവിതം അടുത്തുവെന്നും കത്തിലുണ്ട്. അമ്മ വിഷമിക്കരുത്, മരണാനന്തര ചടങ്ങുകൾക്ക് ആരിൽ നിന്നും പണം വാങ്ങരുത്, അവരത് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തില്ലെന്നും മരണാനന്തര ചടങ്ങുകൾ നടത്തരുതെന്നും കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുതെന്നാണ് കരുതിയത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് അവരും ജീവിക്കണ്ടേ? ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഞങ്ങൾ മാത്രമാണെന്നും കത്തിൽ പറയുന്നു. പലരോടും സഹായം ചോദിച്ചു, ഒരാൾ പോലും സഹായിച്ചിട്ടില്ല. കൂട്ടുകാരും വീട്ടുകാരും ഇല്ലാഞ്ഞിട്ടല്ല, വയ്യ, ഇനിയും ഇങ്ങനെ എരിഞ്ഞു തീരാൻ. വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കത്തിൽ പറയുന്നു. മരണശേഷവും ലോൺ ആപ്പുകാർ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കളുടെ ഫോണുകളിൽ അയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.